നമസ്കാരം. സി എ വിദ്യാർത്ഥിനി മിഷേൽ ഷാജി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ സിബിഐ അന്വേഷണം തേടാൻ മിഷേലിന്റെ മാതാപിതാക്കൾ ഒരുങ്ങുന്നു. പോലീസ് ആത്മഹത്യയെന്ന് പറയുമ്പോഴും മൃതശരീരത്തിലെ ചില അസ്വാഭാവികമായ പാടുകളും മണിക്കൂറുകളോളം വെള്ളത്തിൽ കിടന്നതിന്റെ പഴക്കവും ഇല്ലാതിരുന്നതിനാലും കൊലപാതകമെന്ന വിശ്വാസത്തിലാണ് കുടുംബം. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തൃപ്തരല്ലെന്നും സിബിഐക്ക് കേസ് കൈമാറണമെന്നും മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്നായിരുന്നു മറുപടി. പിതാവ് ഷാജി വർഗീസ് ഫെബ്രുവരിയിലാണ് മുഖ്യമന്ത്രിയെ കണ്ട് കത്ത് നൽകിയത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ നീതിപൂർവമായ അന്വേഷണം നടന്നിട്ടില്ല എന്ന് കുടുംബം മുഖ്യമന്ത്രിയെ അറിയിച്ചു. കേസ് സിബിഐക്ക് വിടില്ലെന്നും കുടുംബത്തിന് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്ന കാര്യം പരിഗണിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കുടുംബം. എന്നാൽ ക്രൈംബ്രാഞ്ച് കേസ് ഡയറി കോടതിയിൽ സമർപ്പിക്കാത്തതിനാൽ ഇത് കഴിയുന്നില്ല എന്ന് കുടുംബം പറയുന്നു. ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ക്രൈംബ്രാഞ്ച് കാലതാമസം വരുത്തുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നും കുടുംബം സംശയിക്കുന്നുണ്ട്. 2017 മാർച്ച് 6 മിഷേലിന്റെ മൃതദേഹം കൊച്ചി കായലിൽ നിന്ന് കണ്ടെത്തിയത്. മിഷേൽ ആത്മഹത്യ ചെയ്തതല്ലെന്നും ആരോ കരുതി കൂട്ടി അപായപ്പെടുത്തിയതാണെന്നുമാണ് കുടുംബം വിശ്വസിക്കുന്നത്. കലൂർ പള്ളിയിൽ നിന്ന് മിഷേൽ പുറത്തിറങ്ങുമ്പോൾ പിന്തുടർന്ന യുവാക്കളുടെ ദൃശ്യം CCTV നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു. ഈ യുവാക്കളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മിഷേലിന്റെ ഫൈബർ സ്ട്രാപ്പുള്ള വാച്ച്, മൊബൈൽ ഫോൺ, മോതിരം, ബാഗ്, ഷോൾ, ഹാഫ് ഷൂ എന്നിവയും കണ്ടെത്താൻ ആയിട്ടില്ല. 2017 മാർച്ച് 5 ഹോസ്റ്റലിൽ നിന്നും പുറത്തുപോയ മിഷേൽ ഷാജിയെ കാണാതെയാകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അടുത്ത ദിവസം കൊച്ചി കായലിൽ നിന്നാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. തുടക്കം മുതൽ തന്നെ മിഷേലിന്റെ മരണം ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ശ്രമിക്കുന്നുണ്ടായിരുന്നുവെന്നാണ് പിതാവ് ഷാജിയുടെ ആരോപണം. മകളുടെ മരണം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ ബന്ധുക്കളെ 3 സംസാരിക്കാൻ പോലും പോലീസ് അനുവദിച്ചിട്ടില്ലെന്നാണ് ഷാജി പറയുന്നത്. ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങി പരാതി സ്വീകരിക്കുമ്പോൾ അന്നത്തെ CI അനന്തലാൽ പറഞ്ഞത് മിഷേലിന്റെ മരണം നിങ്ങൾ എവിടെ പോയാലും തെളിയിക്കാൻ പോകുന്നില്ല എന്നാണ്. മുൻവിധിയോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചതും റിപ്പോർട്ടുകൾ തയ്യാറാക്കിയതെന്നും ഷാജി ആരോപിക്കുന്നു. എറണാകുളം വാർഫിനടുത്തു നിന്ന് മൃതദേഹം ലഭിക്കുമ്പോൾ വെള്ളത്തിൽ കിടന്ന 2 പോലും ആയതിന്റെ ലക്ഷണങ്ങൾ ഇല്ലായിരുന്നെന്നാണ് സ്ഥലത്തുണ്ടായിരുന്ന ഐലൻഡ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നോട് പറഞ്ഞതെന്ന് ഷാജി പറയുന്നു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് 22 പഴക്കം ആയെന്നാണ്. അതിന്റെ യാതൊരു ലക്ഷണവും മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല എന്നു മാത്രമല്ല ജീവിച്ചിരിക്കുമ്പോൾ അമർത്തിപ്പിടിച്ചതിന്റെ ചോരപ്പാടുകൾ 2 ഉണ്ടായിരുന്നു. ഇതെല്ലാം അന്ന് പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മൃതദേഹം ആദ്യം എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനാണ് തീരുമാനിച്ചത്. ഇതിനായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പെട്ടെന്ന് പോലീസ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചു. ഇവിടെ പരിശോധന നടത്തേണ്ടെന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയാൽ മതിയെന്നും ഉന്നതങ്ങളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചെന്നാണ് അന്ന് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞതെന്ന് ഷാജി പറയുന്നു. ഇതിന് പിന്നിൽ പോലീസിന്റെ ഒത്തുകളിയുണ്ടെന്ന് സംശയമുണ്ട്. മൃതദേഹം പരിശോധിച്ച വനിതാ ഫോറൻസിക് ഡോക്ടറുടെ കാര്യത്തിലും സംശയമുണ്ടെന്ന നിലപാടിലാണ് ഷാജി വർഗീസ്. അതേസമയം ദുരൂഹ മരണങ്ങളും കൊലപാതകമെന്ന സംശയം ഉയരുന്ന മരണങ്ങളും എറണാകുളം ജില്ലാ ആശുപത്രിയിൽ പരിശോധിക്കാറില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൂടുതൽ വ്യക്തമായ പരിശോധനകൾക്കും എപ്പോഴും മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹങ്ങൾ അയക്കുന്നതാണ് പതിവ്. പെൺകുട്ടിയുടെ മരണത്തിൽ സംശയം ഉയർന്ന സാഹചര്യത്തിൽ കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ യോഗ്യതകളുള്ള ഫോറൻസിക് സർജൻമാരുമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം പരിശോധനയ്ക്ക് അയച്ചതെന്ന് പോലീസ് പറയുന്നു. മകളുടെ മരണത്തിൽ അന്വേഷണം നേർവഴിക്കല്ലെന്ന് വ്യക്തമായതോടെയാണ് ഷാജി വർഗീസ് CBIക്ക് അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ യുവതിയുടെ മരണം ആത്മഹത്യയാണെന്ന് കാണിച്ച് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ഗോസ്രി പാലത്തിൽ നിന്ന് ചാടി മിഷേൽ ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസ് പറയുന്നത്. പാലത്തിലേക്ക് മിഷേലിനെ പോലെ ഒരു യുവതി നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ്. എന്നാൽ ഇത് മിഷേൽ അല്ലെന്ന് തറപ്പിച്ചു പറയുന്നു പിതാവ്. ഒരു പക്ഷേ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ദൃശ്യങ്ങളാകാം ഇതെന്നും ഷാജി പറയുന്നു. ഇതേ പാലത്തിൽ നിന്നും ചാടി മുങ്ങി മരിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തിയ 2 മൃതദേഹങ്ങൾ വികൃതമായാണ് കണ്ടെത്തിയത്. എന്നാൽ മിഷേലിന്റെ ശരീരം അത്തരത്തിലുള്ള പാടുകൾ ഇല്ലായിരുന്നെന്നും ഷാജി പറയുന്നു. പിറവത്തുള്ള സിനിമാ നടന്റെ മകനാണ് ഇതിന്റെ പിന്നിലെന്ന സംശയത്തിലാണ് കുടുംബം ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇത് സംബന്ധിച്ച പല സംശയങ്ങളും പോലീസിനും ക്രൈംബ്രാഞ്ചിനും കൈമാറിയിരുന്നെങ്കിലും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. അതിനാൽ എത്രയും വേഗം CBIക്ക് കേസ് കൈമാറാനായി കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കാൻ ക്രൈംബ്രാഞ്ച് തയ്യാറാകണമെന്ന് പിതാവ് ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ മൊബൈൽ TV, കൊച്ചി.